ബേസിക്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് ഗ്രാമറിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വേർബും അതിൻ്റെ രൂപങ്ങളും. ടെൻസ്, പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച് എന്നിവ പഠിക്കാനൊക്കെ ഈ വേർബിൻ്റെ രൂപങ്ങൾ വളരെ അത്യാവശ്യമാണ്. അതാണവ ഇത്ര ഇമ്പോർട്ടൻ്റ് ആകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ വേർബിൻ്റെ രൂപങ്ങൾ ഏതൊക്കെയാണെന്നും സാധാരണ അവ എങ്ങനെയാണ് വരുന്നതെന്നും നമ്മൾ കണ്ടു. നമ്മൾ കണ്ട ആ വേർബുകൾ വളരെ പാപങ്ങളാണെന്ന കാര്യവും നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെയല്ലാത്ത വേർബുകളെയാണ്, അതായത് കുറച്ച് വില്ലന്മാരായ വേർബുകളെയാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി ആവശ്യമാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ തീർച്ചയായും അതുകൂടി കണ്ടതിന് ശേഷം ഇവിടെ പറയുന്ന കാര്യങ്ങൾ നോക്കുന്നതാകും നല്ലത്. വീഡിയോയുടെയും പ്ലേലിസ്റ്റിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വില്ലന്മാരായ വേർബുകളുടെ രൂപങ്ങൾ നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് റെഗുലർ വേർബുകളുടെ പല പല രൂപങ്ങളാണ്. അവിടെ നമ്മൾ ബേസ് ഫോം കണ്ടു, പ്രസന്റ് ഫോം കണ്ടു, പാസ് ഫോം കണ്ടു, പാസ് പാർട്ടിസിപ്പിൾ ഫോം കണ്ടു, പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം കണ്ടു. അവിടെ നമ്മൾ മനസ്സിലാക്കിയ അല്ലെങ്കിൽ ചെയ്തൊരു കാര്യം, ഒരു ബേസ് ഫോം അതായത് ഒരു അടിസ്ഥാന രൂപം നമുക്ക് തന്നാൽ എങ്ങനെ ആ രൂപം ഉപയോഗിച്ചുകൊണ്ട് പ്രസന്റ് ഫോമും പാസ് ഫോമും പാസ് പാർട്ടിസിപ്പിൾ ഫോമും പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോമും നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇറെഗുലർ വേർബുകളുടെ കാര്യമാണ്. ഇറെഗുലർ വേർബുകളുടെ ഈ രൂപങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്ന കാര്യം നമുക്ക് നോക്കാം. അതിനായി വളരെ സിമ്പിളായ, നമുക്ക് പണ്ട് മുതലേ അറിയാവുന്ന ഒരു വാക്ക് നമ്മൾ എടുക്കുകയാണ്, ഒരു ബേസ് ഫോം നമ്മൾ എടുക്കുകയാണ്. ജി ഒ ഗോ, പോകുക എന്നർത്ഥം. അപ്പോൾ ബേസ് ഫോം ഗോ. ഇതിൻ്റെ പ്രസന്റ് ഫോംസ് എന്തൊക്കെയാണ്? ഏതൊരു വേർബിൻ്റെ ആണെങ്കിലും, അതായത് റെഗുലർ വേർബ് ആയാലും ഇറെഗുലർ വേർബ് ആയാലും, അതിൻ്റെ പ്രസന്റ് ഫോം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. അതായത് റെഗുലർ വേർബ് ആയാലും ഇറെഗുലർ വേർബ് ആയാലും അതിന് രണ്ട് പ്രസന്റ് ഫോമുകളുണ്ട്. ഒന്ന് ബേസ് ഫോമിൻ്റെ അതേ സ്പെല്ലിങ്, മറ്റൊന്ന് എസ് ചേർന്ന് വരുന്നത്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിലാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഗോ എന്ന വാക്കിൻ്റെ, ഗോ എന്ന ബേസ് ഫോമിൻ്റെ പ്രസന്റ് ഫോംസ് എന്ന് പറയുന്നത്, ഒന്ന് ബേസ് ഫോമിൻ്റെ അതേ സ്പെല്ലിങ്, അതായത് ഗോ. രണ്ട്, ബേസ് ഫോമിൻ്റെ കൂടെ എസ് ചേരുന്നത്, അതായത് ഗോസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഗോസിൻ്റെ സ്പെല്ലിങ് ജി ഒ ഇ എസ് എന്നാണ്. അത് അവസാനം ഓ വരുന്നത് കൊണ്ടാണ്, അത് സ്പെല്ലിങ്ങിനെ ആശ്രയിച്ചാണ്. ഇവിടെ അവസാനം ഓ വന്നത് കൊണ്ട് നമ്മൾ ഇ എസ് എന്നാണ് ഉപയോഗിക്കുന്നത്. എന്താണെങ്കിലും എല്ലാ വെർബുകളുടെ കാര്യത്തിലും രണ്ടാമത്തെ പ്രസന്റ് ഫോമിൽ എസ് ഉണ്ടാകും. ചില കേസിൽ ഇ എസ് എന്ന് പറയുമ്പോഴും അതിനകത്ത് എസ് ഉണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. ഇനി ഇതിൻ്റെ പാസ് ഫോം, അതാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, സാധാരണ വേർബുകളുടെ പാവങ്ങളായ റെഗുലർ വേർബുകളുടെ കാര്യത്തിൽ നമ്മൾ ഇ ഡി അല്ലെങ്കിൽ ഡി ചേർക്കുകയാണ് ചെയ്തത്. എന്നാൽ ഗോയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഗോ ഇറെഗുലർ വേർബാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ കാര്യത്തിൽ പാസ് ഫോം നമ്മൾ കാണാതെ പഠിച്ച് വെക്കണം, വേറെ ഒരു മാർഗവുമില്ല. ഗോയുടെ പാസ് ഫോമാണ് went, WENT. അപ്പോൾ ശ്രദ്ധിക്കുക, ഗോയുടെ പാസ് ഫോമാണ് went. ഇനി ഗോയുടെ പാസ് പാർട്ടിസിപ്പിൾ നോക്കാം. അതും നമ്മൾ കാണാതെ പഠിച്ച് വെക്കണം, മറ്റൊരു മാർഗവുമില്ല. gone എന്നാണ്, GONE, gone. ഇവിടെ ഗോയുമായി ചെറിയൊരു ബന്ധം നമുക്ക് തോന്നുമെങ്കിലും അത് നമുക്കങ്ങനെ നിയമം പോലെയൊന്നും പറയാൻ കഴിയില്ല. മറ്റൊരു വാക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വേറെ രീതിയിലായിരിക്കും വരിക. അതുകൊണ്ട് പാസ് ഫോമും പാസ് പാർട്ടിസിപ്പിൾ ഫോമും നമ്മൾ കാണാതെ പഠിച്ച് വെക്കണം. ഇനി പ്രസന്റ് പാർട്ടിസിപ്പിളിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പഴയതുപോലെ തന്നെയാണ്. അതായത് ING ചേർക്കുക, ഗോയുടെ കൂടെ ING ചേർക്കുക, ഗോയിങ്. അപ്പോൾ ഗോ എന്ന വാക്കിൻ്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഗോയിങ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗോ എന്നൊരു ബേസ് ഫോം തന്നാൽ അതിൻ്റെ പ്രസന്റ് ഫോംസും അതിൻ്റെ പ്രസന്റ് പാർട്ടിസിപ്പിളും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുവാൻ സാധിക്കും. കാരണം പ്രസന്റ് ഫോംസ് എന്ന് പറയുന്നത് രണ്ടെണ്ണമുണ്ട്. ഒന്ന് ബേസ് ഫോമായ ഗോയുടെ അതേ സ്പെല്ലിങ് ഗോ, രണ്ട്
ഗോയുടെ കൂടെ എസ് കൂടി ചേർന്ന് വരുന്നത്. ഇവിടെ അവസാനം ഓയുള്ളത് കൊണ്ട് GOES എന്നാണ്, ഗോസ്. ഇനി പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിലോ ING ചേരുന്നതാണ്, ഗോയിങ്. ഇവിടെ നമ്മൾ കാണാതെ പഠിച്ച് വെക്കേണ്ടത് പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളുമാണ്, അതായത് വെൻ്റും ഗോണുമാണ്. ഈ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇത്തരത്തിലുള്ള ഇറെഗുലർ വേർബുകളുടെ കാര്യത്തിൽ നമ്മൾ കാണാതെ പഠിച്ചേ മതിയാകൂ, അല്ലാതെ വേറെ ഒരു ഓപ്ഷനും നമ്മുടെ മുമ്പിലില്ല. ഇനി മറ്റൊരു വേർബ് നമുക്ക് നോക്കാം. ബേസ് ഫോം സിംഗ്, SING, പാടുക എന്നർത്ഥം വരുന്ന സിംഗ്. ഇതിൻ്റെ പ്രസൻറ്റ് ഫോംസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. രണ്ട് പ്രസൻറ്റ് ഫോമുകളുണ്ട്. ഒന്ന് ബേസ് ഫോമിൻ്റെ അതേ സ്പെല്ലിംഗ് സിംഗ്, രണ്ടാമത്തത് എസ് വരുന്നത്, ബേസ് ഫോമിനൊപ്പം എസ് വരുന്നത്. അപ്പോൾ സിംഗ്സ്, ഇവിടെ ESന്റെ ആവശ്യമില്ല. ഇനി പാസ് ഫോം, അത് നമ്മൾ കാണാതെ പഠിച്ച് വെക്കണം. ഇതിൻ്റെ പാസ് ഫോം സാങ് എന്നാണ്, SANG, സാങ്. അതേസമയം ഇതിൻ്റെ പാസ് പാർട്ടിസിപ്പിൾ സങ് എന്നാണ്, SUNG, സങ്. അപ്പോൾ ഈ പാസ്റ്റും പാസ് പാർട്ടിസിപ്പിളും കാണാതെ പഠിച്ച് വെക്കുക. ഇനി ഇതിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ നമുക്ക് യാതൊരു കൺഫ്യൂഷനും വേണ്ട, ING ചേർത്താൽ മതി, സിംഗിങ്. അപ്പോൾ ശ്രദ്ധിക്കുക, സിംഗിൻ്റെ പ്രസൻറ്റ് ഫോം സിംഗ് സിംഗ്സ്, യാതൊരു പ്രശ്നവുമില്ല. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ING ചേർക്കുന്ന സിംഗിങ് ആണ്, യാതൊരു കുഴപ്പവുമില്ല. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളുമാണ്. പാസ്റ്റ് സാങ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ സങ് ആണ്. ഇത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. നമുക്ക് മറ്റൊരു വാക്ക് നോക്കാം. ബേസ് ഫോം ഈറ്റ്, കഴിക്കുക എന്നർത്ഥം വരുന്ന ഈറ്റ്. ഇതിൻ്റെ പ്രസൻറ്റ് ഫോംസ്, ഒന്ന് ബേസ് ഫോമിൻ്റെ അതേ സ്പെല്ലിംഗ് ഈറ്റ്, രണ്ട് ബേസ് ഫോമിൻ്റെ കൂടെ എസ് ചേരുന്നത്. ഇവിടെയും എസ് മാത്രം ചേർത്താൽ മതി, ഈറ്റ്സ്. ഇനി പാസ് ഫോം, ഇത് നമ്മൾ കാണാതെ പഠിക്കണം. ഈറ്റിൻ്റെ ഈ അവസാന ഭാഗത്തേക്ക് കൊണ്ടുപോയാൽ ATE എന്നാണ് വരുന്നത്, എയ്റ്റ്. ഇതാണ് ഈറ്റിൻ്റെ പാസ് ഫോം, എയ്റ്റ്. ഇനി ഇതിൻ്റെ പാസ് പാർട്ടിസിപ്പിൾ, അത് ഈറ്റിൻ്റെ കൂടെ EN ചേർന്ന് വരുന്നതാണ്, ഈറ്റൻ. ഇനി ഇതിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ നമുക്കറിയാം, ING ചേരുന്നതാണ്, ഈറ്റിംഗ്. അപ്പോൾ ഇത്തരത്തിലാണ് ഈറ്റ് എന്ന വേർബിൻ്റെ രൂപങ്ങൾ വരുന്നത്. അപ്പോൾ കൃത്യമായി ഇത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് മറ്റൊരു വാക്ക് നോക്കാം, മറ്റൊരു ബേസ് ഫോം നോക്കാം. മുറിക്കുക എന്നർത്ഥം വരുന്ന കട്ട്. ഇതിൻ്റെ പ്രസൻറ്റ് ഫോംസ് രണ്ടെണ്ണമുണ്ടെന്ന് നമുക്കറിയാം. ഒന്ന് ബേസ് ഫോമിൻ്റെ അതേ സ്പെല്ലിംഗ് കട്ട്, രണ്ട് എസ് ചേർന്ന് വരുന്നത്, കട്ട്സ്. ഇനി പാസ് ഫോം, ഇതിൻ്റെ പ്രത്യേകത കട്ട് എന്ന വാക്കിൻ്റെ പാസ് ഫോം കട്ട് തന്നെയാണ്. അതുപോലെ പാസ് പാർട്ടിസിപ്പിളും കട്ട് തന്നെയാണ്, യാതൊരു മാറ്റവുമില്ല. CUT കട്ട് തന്നെയാണ് പാസ് ഫോമും പാസ് പാർട്ടിസിപ്പിൾ ഫോമും. ഇനി പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിലോ ING ചേർക്കുക, കട്ടിംഗ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ CUT എന്ന് മാത്രമല്ല, അതിനോടൊപ്പം ഒരു TUM കൂടെ ചേർത്തതിന് ശേഷമാണ് ING നമ്മൾ ഉപയോഗിക്കുന്നത്, കട്ടിംഗ്. അപ്പോൾ ഈ കട്ട് എന്ന വാക്കിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടു. ഇതിൻ്റെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ബേസ് ഫോമിൻ്റെ അതേ സ്പെല്ലിംഗ് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് പുട്ട് എന്ന വാക്ക്, അതിൻ്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും പുട്ട് തന്നെയാണ്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ പുട്ടിങ്ങിൽ 2T ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളെയാണ് നമ്മൾ ഇറെഗുലർ വേർബ്സ് എന്ന് വിളിക്കുന്നത്. പാസ് ഫോമും പാസ് പാർട്ടിസിപ്പിൾ ഫോമും ED അല്ലെങ്കിൽ D ചേർന്ന് വരുന്ന വേർബുകളെയാണ് നമ്മൾ റെഗുലർ വേർബ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ അല്ലാത്തവയെ നമ്മൾ ഇറെഗുലർ വേർബ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ഇറെഗുലർ വേർബ്സിൻ്റെ പാസ് ഫോമും പാസ് പാർട്ടിസിപ്പിൾ ഫോമും പ്രത്യേകം കാണാതെ പഠിച്ച് വെക്കുക, വേറെ ഓപ്ഷനൊന്നും നമുക്കില്ല. അതേസമയം ബേസ് ഫോം തന്നാൽ പ്രസൻറ്റ് ഫോംസും പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോമും നമുക്ക് തനിയെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇറെഗുലർ വേർബ്സിനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി കാണുമല്ലോ. കുറച്ച് വേർബുകൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ അവയുടെ പല പല രൂപങ്ങൾ ഒന്ന് എഴുതി നോക്കുക. പാസ് ഫോംസും പാസ് പാർട്ടിസിപ്പിൾ ഫോംസും നിങ്ങൾക്കറിയില്ല എങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയോ ഡിക്ഷണറിയുടെ സഹായത്തോടെയോ അത് കണ്ടെത്തുവാനായി ശ്രമിക്കുക. ഇത്തരത്തിലുള്ള വേർബുകൾ കളക്ട് ചെയ്ത് അതിൻ്റെ പാസ് ഫോമും പാസ് പാർട്ടിസിപ്പിൾ ഫോമും കാണാതെ പഠിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്ന സമയത്ത് അത് നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ബേസിക് ആയിട്ടുള്ള മറ്റൊരു കാര്യവുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
താങ്ക് യു.